കഴിക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും പ്രായഭേദമിനെ കണ്ടാൽ കൊതി കൊതിയടക്കാനാവാതെ വാങ്ങി കറമുറ കഴിക്കുന്ന ലേസ് അത് ഇതുവരെ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഞെട്ടണ്ട അമേരിക്കയിലും മറ്റും ആരോഗ്യകരമായ എണ്ണയിൽ ഉണ്ടാക്കുന്ന ലേസ് ചിപ്സ് ഇന്ത്യയിലെത്തുമ്പോൾ നിർമ്മിക്കുന്നത് പാമോയിലാണ് പാമോയിലാകട്ടെ നമുക്കറിയാം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്തായാലും പ്രതിഷേധം ശക്തമായപ്പോൾ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കൾ തന്നെ രംഗത്ത് വന്നു പെപ്സിക്കോ ഇന്ത്യ ഇപ്പോൾ പാമോയിലിന് പകരം സൂര്യകാന്തി എണ്ണയുടെയും പാമോയിലിന്റെയും മിശ്രിതം ഉപയോഗിച്ച് ലേസ് ചിപ്സുകൾ നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലേസിന്റെ രുചി ഇതോടെ മാറും പാമോയിൽ ഓയിൽ ഒഴിവാക്കുകയാണ് കമ്പനി പകരം സൺഫ്ലവർ ഓയിലും പാമോയിൽ പാമോലിൻ ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കും ചെലവ് കുറവാണ് എന്ന് കരുതി ഉപയോഗിച്ചു വന്ന പാം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനം പാമോയിൽ ഓയിൽ ഒഴിവാക്കി ചിപ്സ് നിർമ്മിക്കുന്നതിനുള്ള ട്രയലും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചതായി പെപ്സിക്കോയും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് വൻ ജനപ്രീതി ആർജിച്ച ഒരു ഉരുളക്കിഴങ്ങ് ചിപ്സാണ് ലെയ്സ് രാജ്യത്ത് ലെയ്സ് വിതരണം ചെയ്യുന്ന കമ്പനിയായ പെപ്സിക്കോയുടേതാണ് ഈ നിർണായക തീരുമാനം എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രേവന്ത് േവന്ത് ഹിമൻസിംഗയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ലേസിൽ നിന്ന് പാമോയിൽ ഓയിൽ ഒഴിവാക്കുകയാണെങ്കിൽ വിങ്കോ അടക്കമുള്ള ഉരുളക്കിഴങ്ങ് ചിപ്സ് കമ്പനികളും ഇതിന് നിർബന്ധിതരാകുമെന്ന് രേവന്ത് ഹിമന് സിംഗ സൂചിപ്പിക്കുന്നു വെജിറ്റബിൾ ഓയിലാണ് പാമോയിൽ എണ്ണപ്പനയുടെ കായയിൽ നിന്നാണ് പാമോയിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യ നിർമ്മാണത്തിനെ പല കമ്പനികളും പാമോയിൽ ഓയിൽ ആശ്രയിക്കുന്നുണ്ട് കൂടാതെ സൗന്ദര്യവർധക ഉൽപ്പന്നങ്ങളിലും പാമോയിൽ ഉപയോഗിക്കാറുണ്ട് താരതമ്യേന ചെലവ് കുറവായതിനാൽ ആണ് കമ്പനികൾ പലതും പാമോയിലിനെ വലിയ തോതിൽ ആശ്രയിക്കുന്നത് എന്നാൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാമോയിലിനെ കുറിച്ച് ധാരാളം ആശങ്കകളുണ്ട് ഭക്ഷണത്തിൽ പാം ഓയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒരേ സസ്യത്തിൽ നിന്ന് തന്നെ വേർധിച്ചെടുക്കുന്നവയാണ് രണ്ട് എണ്ണകളും എന്നാലും ഇത് വ്യത്യസ്തമാണ് സെമി സോളിഡ് രൂപത്തിലാണ് പാമോയിൽ ലഭിക്കുക പാമോയിലിനെ ദ്രാവക രൂപത്തിലാക്കുന്നതാണ് പാമോലിൻ ഓയിൽ പാനീയങ്ങളുടെയും ലഘുഭക്ഷണങ്ങളുടെയും യുഎസിൽ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ് പെപ്സിക്കോ അവിടെ വിൽക്കുന്ന ലേസ് ചിപ്സുകളിൽ പാമോയിൽ ഉപയോഗിക്കുന്നില്ല പകരം അവിടെ സൂര്യകാന്തി ചോളം എണ്ണ തുടങ്ങിയ ആരോഗ്യകരമായ എണ്ണകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പാമോയിലിൽ ഉയർന്ന അളവിൽ പൂരിത കൊഴുപ്പ് ഉണ്ട് ഏകദേശം അൻപത് ശതമാനമാണ് ഇത് ഇത് എൽ ഡി എൽ ോളിന്റെ അളവ് കൂട്ടും അമിതമായി കഴിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും സൂര്യകാന്തി എണ്ണയിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ലിഡോലിക് ആസിഡ് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന അവശ്യ കൊഴുപ്പുകളാണ് പാമോയിലിന് പകരം സൂര്യകാന്തി എണ്ണയും പാമോയിലും ചേർന്ന മിശ്രിതം ഉപയോഗിക്കുന്നതിനുള്ള പരീക്ഷണവും സക്സസ്ഫുൾ ആണെന്ന് പെപ്സിക്കോ പറയുന്നു വരും കാലങ്ങളിൽ ഇങ്ങനെ സൂര്യകാന്തി എണ്ണയും പാമോയിലും ചേർത്ത് പാകം ചെയ്ത ചിപ്സ് മാത്രമേ ഇന്ത്യയിലേക്ക് വരികയുള്ളൂ കൂടാതെ ഇന്ത്യയിലെ തങ്ങളുടെ ലഘുഭക്ഷണങ്ങളിലെ ഉപ്പിന്റെ അളവ് ഒരു കലോറിയിൽ ഒരു ദശാംശം മൂന്ന് മില്ലിഗ്രാമിൽ താഴെ കുറയ്ക്കുമെന്നും പെപ്സി വ്യക്തമാക്കിയിട്ടുണ്ട് പൂരിതക്കുഴപ്പ് കുറവായതിനാൽ സൂര്യകാന്തി പോഷക ഗുണങ്ങൾ നൽകുമ്പോൾ അതിന്റെ കുറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ഥിരത ഉൽപ്പന്നത്തിന്റെ കാലാവധിയും രുചിയും ബാധിക്കും ഉയർന്ന ഊഷ്മ ചൂടാക്കുന്നതിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കാലം കേടുകൂടാതെ രുചിഭേദമില്ലാതെ സംരക്ഷിക്കാം ഇതിനാലാണ് മിക്ക ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാതാക്കളും പാമോയിൽ ഉപയോഗിക്കുന്നത് സൂര്യകാന്തി അല്ലെങ്കിൽ സോയാബിൻ എണ്ണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാമോയിലിന്റെ വിലയും കുറവാണ് ഉപ്പിട്ട ലഘുഭക്ഷണങ്ങൾ ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റ് നൂഡിൽസ് ബ്രെഡ് ഐസ്ക്രീം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ഡസൺ കണക്കിന് പാക്കേജ് ചെയ്ത ഫുഡ് ബ്രാൻഡുകളിൽ പാമോൽ സാധാരണമാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിൽക്കുന്നവയിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവ് വിവാദമായതിനെ തുടർന്ന് നെസ്ലെ ഇന്ത്യ തങ്ങളുടെ ബേബി ഫുഡായ സെറലാക്ക് പഞ്ചസാര ഇല്ലാതെ അവതരിപ്പിക്കാൻ ഇടുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു വികസിത രാജ്യങ്ങളിലെ സെർലാക്കിനെ അപേക്ഷിച്ച് വികസവര രാജ്യങ്ങളിലെ സെറലാക്കിൽ വളരെയധികം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്നാണ് സ്വിസ് അന്വേഷണ സംഘടന പബ്ലിക്കയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്തായാലും ഇന്ത്യയിൽ ഒരു കച്ചവടം പുറത്തു മറ്റൊരു കച്ചവടം അങ്ങനെ പല കമ്പനികളും നമ്മളെ പറ്റിക്കുകയാണ് പക്ഷേ ഈ പറ്റിക്കലിൽ പെട്ടെന്ന് പോകാതെ നമ്മുടേതായ പലഹാരങ്ങൾ ഉണ്ടാക്കി നമ്മുടേതായ ഹോംലി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ രംഗത്തും സ്വയം പര്യാപ്തത നേടാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്